നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ക്രിസ്തീയ സമൂഹം അഭിപ്രായ സ്വാതന്ത്ര്യം നടത്തിയപ്പോൾ അതിൽ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടാകുന്ന അസ്വസ്ഥതയുടെ തെളിവായി തന്നെയാണ് എം വി ഗോവിന്ദന്റെ പ്രതികരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കർഷകർക്ക് വേണ്ടി ഒരു ചെറുവിരൽ അനക്കുമെന്നായിരുന്നു അദ്ദേഹം പറയേണ്ടിയിരുന്നത്. പക്ഷേ മാറ്റത്തിന്റെ സൂചനയായി ഇതിനെ ജനങ്ങൾ കാണുന്നു എന്നും ബി ജെ പി അധ്യക്ഷന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതിനെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് എം വി ഗോവിന്ദൻ മാസ്റ്റർ രംഗത്ത് വന്നത് നമുക്കേവർക്കും അറിയാവുന്നതാണ്. ഒരു തുറുപ്പ് ചീട്ടിട്ട് ഈ കേരളം പിടിച്ചടക്കാമെന്ന ധാരണ ബി ജെ പിക്ക് വേണ്ടെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. അത്തരം നീക്കങ്ങളൊന്നും ഇവിടെ വിലപ്പോകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. റബ്ബർ മാത്രമാണോ ക്രിസ്ത്യാനിയുടെ പ്രശ്നമെന്നും വേറെയും നിരവധി പ്രശ്നങ്ങൾ ക്രിസ്ത്യാനികൾക്കുണ്ടെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ക്രിസ്ത്യൻ സമൂഹങ്ങളെ നിരന്തരം വേട്ടയാടുകയാണെന്നും അങ്ങനെയുള്ളപ്പോൾ റബ്ബർ വില ചൂണ്ടിക്കാട്ടി എങ്ങനെ ബി ജെ പിക്ക് എങ്ങനെ വോട്ട് ചെയ്യാൻ സാധിക്കുമെന്നും ഗോവിന്ദൻ ചോദിച്ചു. കേരളത്തിലെ റബ്ബർ കർഷകരുടെ പ്രതിസന്ധിയുടെയും റബ്ബറിന്റെ വിലയിടിവിന്റെയും പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ തന്നെയാണ്. ആ നയം തിരുത്തണമെന്നതാണ് ബിഷപ്പിന്റെ പ്രസംഗത്തിലൂടെ ഉദ്ദേശിച്ചതെന്നും കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണിയും പ്രതികരിക്കുകയുണ്ടായിരുന്നു. അതായത് അവിടെയും ഇവിടെയും തൊടാത്ത രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ജോസ് കെ മാണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് ബിഷപ്പിനെ തള്ളുകയോ അല്ലെങ്കിൽ കൊള്ളുകയോ ചെയ്യുന്ന ഒരു നിലപാടല്ല സ്വീകരിച്ചിരിക്കുന്നത്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ചർച്ചയായി മാറുമെന്നാണ് ജോസ് കെ മാണിയും പറയുന്നത്. യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കെ എം മാണി ധനകാര്യമന്ത്രിയായിരുന്നപ്പോഴായിരുന്നു കർഷകർക്ക് റബ്ബർ കർഷകർക്ക് ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്ത ഉണ്ടായത്. അതായത് അന്ന് റബ്ബറിന്റെ താങ്ങുവില 90 രൂപയിൽ നിന്നും 180 രൂപയായി വർദ്ധിപ്പിച്ചിരുന്നു. 2021 ഇടതു സർക്കാർ അധികാരത്തിലെത്താൻ വേണ്ടി പ്രചാരണം നടത്തിയപ്പോൾ അന്ന് പ്രകടന പത്രികയിൽ 250 രൂപയാക്കുമെന്നുള്ള വാഗ്ദാനമായിരുന്നു എൽ ഡി എഫ് നൽകിയത്. പക്ഷേ ഇന്നേ വരെ അത് പാലിക്കാനായി തയ്യാറായിട്ടില്ല. 120 രൂപയാണ് 150-ൽ നിന്നും ഇപ്പോൾ കർഷകന് റബ്ബറിൽ ലഭിക്കുന്ന വില എന്നുള്ളത്. താങ്ങുവില പോലും പിടിച്ചു നിർത്താൻ സാധിക്കാത്ത രീതിയിൽ അധപ്പതിച്ചാണ് റബ്ബർ കർഷകരുടെ അവസ്ഥ മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷേ ഇതിലധികം ചിലവാണ് റബ്ബർ ഉൽപ്പാദനത്തിനുണ്ടാകുന്നത്. റബ്ബറിനെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ഒട്ടനവധി മലയോര ജനതയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അവർക്ക് ഏറ്റ കടുത്ത തിരിച്ചടിയായി തന്നെയാണ്, പ്രഹരമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത്. റബ്ബർ കർഷകർക്കുള്ള വെല്ലുവിളി കൂടിയാണ് ഇപ്പോഴത്തെ ഇടതു സർക്കാർ ചെയ്തു പോരുന്നത്. ഈ സാഹചര്യത്തിലാണ് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി ജനങ്ങളുടെ മനസ്സെന്താണെന്ന് വാദായനം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസംഗം, ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതികരണത്തിന് മറുപടിയുമായി ബിഷപ്പ് പിന്നാലെ എത്തിയിട്ടുണ്ട്. അതായത് റബ്ബറിന്റെ വില എന്ന് പറയുന്നത് ഒരു നിസ്സാര വിഷയമായി ചിലപ്പോൾ ഗോവിന്ദന് തോന്നുന്നുണ്ടാകും. പക്ഷേ അത് മലയോര കർഷകർക്ക് നിസ്സാര വിഷയമല്ല, അവരുടെ അന്നത്തിനുള്ള പ്രധാനപ്പെട്ട വഴിയാണ്. താൻ പറഞ്ഞത് മലയോര കർഷകരുടെ നിലപാടാണെന്നും സഭയും ബി ജെ പിയും തമ്മിലുള്ള സഖ്യമായി ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതില്ല എന്നാണ് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞിരിക്കുന്നത്. കർഷകരുമായി കൂടിയാലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ് അല്ലെങ്കിൽ ഒരു നിലപാടാണ് താൻ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരിക്കലും തൻ്റെ നിലപാടോ അല്ലെങ്കിൽ സഭയുടെ നിലപാടോ അടിച്ചേൽപ്പിക്കുന്നതല്ല. അവരുടെ പൊതുവികാരം പ്രഖ്യാപിക്കുക എന്നുള്ള ദൗത്യം മാത്രമേ താൻ ചെയ്തിട്ടുള്ളതെന്നും ഒരിക്കലും സഭയുടെ ആശയമല്ല ഇത്തരത്തിൽ പ്രചരിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി ബി ജെ പിയെ മാത്രമല്ല, കേന്ദ്ര സർക്കാരിനെ മാത്രമല്ല, അതിനനുകൂലമായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആരാണോ അവരെ അനുകൂലിക്കാൻ എന്തു വന്നാലും തയ്യാറാണ്. പക്ഷേ അതിന് ഇടതുപക്ഷമോ വലതുപക്ഷമോ തയ്യാറാകാത്തതിലാണ് അങ്ങേയറ്റം നീരസമുള്ളത്. ബി ജെ പി മാത്രമല്ല, കർഷകരെ സഹായിക്കുന്ന ഏത് മുന്നണി മുന്നോട്ട് വന്നാലും അവരെയും പിന്തുണയ്ക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്കാണ് ഇപ്പോൾ റബ്ബറിന്റെ ഇറക്കുമതി തീരുവയെക്കുറിച്ച് തീരുമാനമെടുക്കാനും റബ്ബറിന്റെ വില 300 രൂപയാക്കാനും സാധിക്കുന്നത്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കാനായി മലയോര കർഷകർ തയ്യാറാകുമെന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയത്. കാരണം അത്രയധികം ഗതികെട്ട അവസ്ഥയിലൂടെയാണ് മലയോര കർഷകർ കടന്നുപോകുന്നത്. നിരവധി ആളുകൾ, നിരവധി പാവപ്പെട്ടവർ ജപ്തി ഭീഷണി പോലും നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. അവരുടെ ആകെ വരുമാന മാർഗമെന്നുള്ളത് റബ്ബർ കൃഷി മാത്രമാണ്. റബ്ബറിലൂടെ കിട്ടുന്ന ലാഭവീതം എടുത്താണ് അവർ ജീവിച്ചു പോകുന്നത്, ഒരു നേരത്തെ അന്നത്തിന് വഴി കണ്ടെത്തുന്നത്. എന്നാലിപ്പോൾ റബ്ബർ തങ്ങൾക്കൊരു വലിയ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുന്നു. കടം കയറി മുടിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. റബ്ബറിനെ ആരാണോ പിന്തുണയ്ക്കുന്നത് അവർക്ക് പിന്തുണ നൽകുകയല്ലാതെ മറ്റ് നിവൃത്തിയില്ല എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത്. ഇതല്ലാതെ ഇതിനു പിന്നിൽ മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ മറവില്ല എന്നും അദ്ദേഹം എടുത്തു പറയുന്നു. കർഷകന്റെ അവസ്ഥ അത്രയധികം ദയനീയമാണെന്നുള്ളത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് താൻ നടത്തിയത്. എന്തായിരുന്നാലും അധികാരികളുടെ ശ്രദ്ധയിൽ അതൊഴികെ മറ്റെല്ലാം പെട്ടിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കർഷകരെ സഹായിക്കുന്ന ഏത് മുന്നണിയെയും പിന്തുണയ്ക്കുമെന്ന് പറയുമ്പോഴും അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ എൽ ഡി എഫോ യു ഡി എഫോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ ഒരു വസ്തുത. കേരളത്തിലെ ഏകദേശം 15 ലക്ഷത്തിലധികം കുടുംബങ്ങളാണ് റബ്ബറിനെ ആശ്രയിച്ച് മാത്രം കഴിഞ്ഞു പോരുന്നത്. അവർക്ക് തിരിച്ചടിയാകുന്ന ഒരു വലിയ തീരുമാനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത വെല്ലുവിളി തന്നെയാണ്, പ്രതിസന്ധി തന്നെയാണ്. 1 കിലോ റബ്ബർ ഉൽപ്പാദിപ്പിക്കാൻ 220 രൂപയ്ക്കടുത്താണ് ചിലവുള്ളത്. പക്ഷേ കർഷകന് വിറ്റ് വരവിലൂടെ ലഭിക്കുന്നത് 120 രൂപയിൽ താഴെയാണ്. അത് പരിഹരിക്കാൻ ആര് സഹായിക്കുമോ അവർക്കൊപ്പം നിൽക്കാതെ മറ്റ് നിവൃത്തി ഒന്നും തന്നെയില്ല. ഈ വിഷയത്തെ ജനകീയമായി ഏറ്റെടുത്തുകൊണ്ട് എൽ ഡി എഫ് സർക്കാർ പറ്റുമെങ്കിൽ താങ്ങുവില വർദ്ധിപ്പിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അല്ലാതെ പരസ്പരം രാഷ്ട്രീയപരമായി ആക്രമിക്കുന്ന ഒരു നീക്കത്തിലേക്ക് കടക്കാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പോംവഴി കണ്ടെത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ന്യൂസ് ഡെസ്ക്, മലയോർ ടൈംസ്.